നമസ്കാരം ഇന്ന് ഉച്ചയോടുകൂടി രാജ്യത്തെ നടുക്കിയ ഒരു ദുരന്തം തന്നെയാണ് നമ്മൾ കണ്ടത് സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത രാജ്യമെങ്ങും നടുക്കം തന്നെ സൃഷ്ടിച്ചു പക്ഷേ ഒടുവിൽ അത്യധികം വേദനിപ്പിക്കുന്ന ആ വാർത്ത പുറത്തു വന്നു ജനറൽ ബിപിൻ റാവത്തും കുടുംബവും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും മരണപ്പെട്ടു എന്ന വാർത്ത വളരെയധികം വിഷമത്തോടെയാണ് രാജ്യം ആ വാർത്ത കേട്ടതും ഇപ്പോൾ കണ്ണീരണിയുന്നതും വളരെയധികം പ്രാർത്ഥനയോടുകൂടി രാജ്യത്തിൻ്റെ ധീര സൈനികരുടെ ജീവന് വേണ്ടി രാജ്യ കണ്ണീരൊഴുക്കുമ്പോൾ മുതൽ ഈ വാർത്തകൾക്ക് താഴെ വന്ന ചില കമൻറ്റുകളും വാർത്തകൾക്കുള്ള ചിലരുടെ റിയാക്ഷനും നിങ്ങളൊന്ന് കാണുക ഈ കാണുന്നത് സൈനികർ അപകടത്തിൽപ്പെട്ട വാർത്തയ്ക്ക് വന്ന റിയാക്ഷനുകളാണ് ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് തെറി പറയുന്നത് ഒരു നല്ല അവതാരകന് ചേർന്നതല്ലെന്ന് വ്യക്തമായി തന്നെ അറിയാം പക്ഷേ ഈ പിതൃശൂന്യർ യാതൊരു ലജ്ജയുമില്ലാതെ അങ്ങനെ തന്നെ വിളിക്കണം ഇവനെയൊക്കെ ഈ പിതൃശൂന്യർക്കുള്ള മറുപടി അങ്ങനെയേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവനൊക്കെ വലിയ വായിൽ അട്ടഹസിക്കുന്നത് ഏതെങ്കിലും ഒരു ആർ കൊല്ലപ്പെട്ട പോസ്റ്റിലല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്ന വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന വാർത്തയ്ക്കു താഴെയാണ് ഈ തീവ്രവാദികൾ ഇത്തരം അട്ടഹാസങ്ങൾ മുഴക്കുന്നത് ലൈവായി പോകുന്ന വാർത്തയ്ക്കു താഴെ ഒരു തീവ്രവാദിയിട്ട കമന്റ് ബാബറിക്ക് പകരം ഒരു വിക്കറ്റ് പോയി എന്നാണ് ഇത്തരം രാജ്യദ്രോഹികളായ പട്ടികളെ കാണുന്നെടുത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് തികഞ്ഞ ബോധത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യമല്ല ഈ പന്നികൾക്കുള്ളത് മറിച്ച് രാജ്യവിരുദ്ധതയാണ് എൻ്റെ രാജ്യം എൻ്റെ ഭാരതമാതാവിനെ കാത്തു സംരക്ഷിക്കുന്ന ധീര സൈനികരാണ് അപകടത്തിൽപ്പെട്ടത് ആ അപകടത്തിലും പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ മരണ വാർത്തകളിലും നെറികെട്ട കമന്റുകൾ ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവനൊന്നും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭാരത മണ്ണിൽ കാലുകുത്താൻ പോലുമുള്ള അവകാശമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവനൊക്കെ നാളെ ഇവിടെ ചാവേ ഇറക്കണമെന്ന് നടത്തും ഭാരതത്തെ നശിപ്പിക്കാൻ ബോംബുകളുമായി തെരുവിലിറങ്ങും അത്തരം നികൃഷ്ട ജീവികൾ തന്നെയാണ് രാജ്യത്തിന് ഏറ്റവും വിലപ്പെട്ടവരുടെ ദാരുണാന്ത്യത്തിൽ ചിരിക്കുന്നതും ഈ തീവ്രവാദികളെ കണ്ടെത്തി ഇനി ഒരിക്കലും രാജ്യത്തിനെതിരെ തലപൊക്കാൻ ആവാത്ത വിധത്തിൽ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിനെതിരാണെങ്കിൽ അത് വച്ചുപൊറപ്പിക്കാൻ അനുവദിക്കാനാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓരോ ആർ എസ് എസ് കാരൻ കൊല്ലപ്പെടുമ്പോഴും ഇവർ പൊട്ടിച്ചിരിക്കുന്നത് കാണാറുണ്ട് പരസ്യമായി സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണാറുണ്ട് കേവലം രാഷ്ട്രീയമാണ് അതിന് പിന്നിലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു സി പി എം കാരൻ മരിച്ചാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പൊട്ടിച്ചിരികൾ കാണാൻ സാധിക്കില്ല എന്തിന് ഒരു സുഡാപ്പി മരിച്ചാൽ പോലും ഇത്തരത്തിലുള്ള പൊട്ടിച്ചിരി നിങ്ങൾ കാണുകയില്ല പക്ഷെ ഒരു ആർ എസ് എസുകാരും മരിച്ചാൽ അത്തരം ആദരാഞ്ജലി പോസ്റ്റുകളിലും വാർത്തകളിലും ഇത്തരം പൊട്ടിച്ചിരികൾ കാണാൻ സാധിക്കും അതിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകൾ എന്ന് പേരുകൊള്ളു നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഈ തീവ്രവാദികൾക്ക് ആർ എസ് എസ് കാര് മരിച്ചാൽ ഇത്രയും സന്തോഷം തോന്നാൻ കാരണമെന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സംഘികൾ എന്നും രാജ്യത്തിനൊപ്പമാണ് എന്നതുകൊണ്ടാണ് സംഘികൾ മരിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തിന് ഓരോ നഷ്ടം സംഭവിക്കുമ്പോഴും അവർ പൊട്ടിച്ചിരിക്കുകയാണ് കാരണം അവർ നമ്മുടെ രാജ്യത്തിന് എതിരാണ് എന്നതുതന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള പന്നികൾക്കുള്ള മറുപടി നമ്മെ പോലുള്ള രാജ്യസ്നേഹികൾ തന്നെയാണ് നൽകേണ്ടത് ഇപ്പോൾ ഈ രാജ്യദ്രോഹികൾക്കെതിരെ ഇന്ത്യൻ ആർമി നടപടി എടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു ഇന്ത്യൻ ആർമിയുടെ രാജ്യസ്നേഹം നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് രാജ്യദ്രോഹികളെ ഓർമ്മിപ്പിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമെ ന്യൂസ്